ഡേഡി സെവൻ്റെ ഫെങ്ഷുയി സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഫെങ്ഷുയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പറഞ്ഞുതരാനായി ഡോക്ടർ ഷാജി കെ നായർ എത്തിച്ചേർന്നിട്ടുണ്ട്. നമസ്കാരം സർ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ദിക്കുകളെക്കുറിച്ചാണ്. അപ്പോൾ ഇന്ന ദിക്കിൽ ഏത് ടോയ്ലറ്റ്, വടക്ക് കിഴക്ക് ദിക്കിൽ ടോയ്ലറ്റ് വെച്ചാൽ അതിനുള്ള പ്രതിവിധി. ആ ടോയ്ലറ്റ് വന്ന് അതിനകത്ത് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനത് പറഞ്ഞായിരുന്നു. അതായത് വടക്ക് കിഴക്ക് ഭാഗം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ഒരു വീട്ടിൽ. അത് ഈശാനുകോണെന്ന് പറയും. അവിടെ കിച്ചനോ ടോയ്ലറ്റോ വരാൻ പാടില്ല എന്ന് പറയും. കിച്ചൺ വന്ന് കഴിഞ്ഞാൽ അതിൻ്റെ റെമഡി എന്ന് പറയുമ്പോൾ ആ അതിനകത്ത് ഉപയോഗിക്കുന്ന സ്റ്റവ്, നമ്മൾ ആ വടക്ക് കിഴക്ക് ഭാഗത്തിരിക്കുന്ന ടോയ്ലറ്റിൻ്റെ, സോറി, വടക്ക് കിഴക്ക് ഭാഗത്തിരിക്കുന്ന കിച്ചണിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തോട്ട് നീക്കി വെച്ചാൽ മതി, അതിൻ്റെ ദോഷം മാറും. ഒരു പക്ഷേ ടോയ്ലറ്റ് വരികയാണെങ്കിൽ അതിനകത്ത് ഒരു ചെടിച്ചട്ടിക്കകത്ത് കുറച്ച് ചെടി നട്ടതിന് ശേഷം ഒരു പൂ വരുന്ന ചെടി നട്ടതിന് ശേഷം അതിനകത്ത് വയ്ക്കുമ്പോൾ ആ വടക്ക് കിഴക്ക് ഭാഗത്ത് ഉള്ള ടോയ്ലറ്റിൻ്റെ ദോഷം മാറിക്കിട്ടും. എന്താണ് ആ ദോഷം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ വിദ്യാഭ്യാസം തകരാറിലാവും, അതേപോലെ തന്നെ ഈശ്വരാധീന കുറവ് വീട്ടിലുണ്ടാവും. ഇതാണ് വീട്ടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലുണ്ടാകുന്ന ആ ഒരു ദോഷം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനത് പറഞ്ഞതായിരുന്നു. ഇനി ആ അതിനോട് കണക്ട് ചെയ്ത് തന്നെ അടുത്തത് നമുക്ക് വരേണ്ടത് കിഴക്ക് ഭാഗമാണ്. കിഴക്ക് ഭാഗം, കിഴക്ക് ഭാഗത്തുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു നമുക്ക് കഴിഞ്ഞ ഞാൻ പല എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ നല്ല ചൈതന്യം, നല്ല ഊർജം നമ്മുടെ വീട്ടിലോട്ട് കടന്നു വരുന്നത് വീട്ടിൻ്റെ കിഴക്ക് ഭാഗത്തു നിന്നാണ്. അപ്പോൾ കിഴക്ക് ഭാഗത്ത് ഇന്ത്യൻ വാസ്തു അനുസരിച്ച് ഇന്ദ്രനാണ് അവിടുത്തെ ദൈവത. അപ്പോൾ കിഴക്ക് ഭാഗം നല്ല സ്പേസ് ഉണ്ടാവണമെന്ന് പറയാറുണ്ട്. കാരണം പടിഞ്ഞാറിനെ അപേക്ഷിച്ച് കിഴക്ക് നല്ല സ്പേസ് വേണം. അപ്പോൾ കിഴക്ക് നിന്ന് നല്ല എനർജി വീട്ടിൻ്റെ ഉള്ളിലോട്ട് കടന്നു വരണം. അതിനകത്ത് വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് വലിയ മരങ്ങളോ അല്ലെങ്കിൽ വലിയ വീടുകളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് വീട്ടിലുള്ള അംഗങ്ങൾക്ക് അസുഖമൊക്കെ ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം വീട്ടിൽ ഞാൻ ഈ വീട്ടിലുള്ള അംഗങ്ങൾക്ക് എന്തെങ്കിലും അസുഖവും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയാൽ അപ്പോൾ ശ്രദ്ധിക്കുക. വീടിൻ്റെ ഒരു പുതിയ വീട്ടിലോട്ട് പോയി താമസിക്കാൻ തുടങ്ങുമ്പോൾ വീട്ടിലെ അംഗങ്ങൾക്ക് അസുഖങ്ങളുണ്ടെങ്കിൽ ആ വീട്ടിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള എനർജിയുടെ ആ ഫ്ലോയെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് എന്തെങ്കിലും അവിടെ ഉണ്ടാവാം. ഒന്നുകിൽ വലിയ മരം ഉണ്ടാവാം, അല്ലെങ്കിൽ വലിയ ബിൽഡിങ്ങുകൾ വീടിൻ്റെ കിഴക്ക് ഭാഗത്തുണ്ടാവാം. അപ്പോൾ അങ്ങനെ വരുന്നതൊക്കെയാണ് ദോഷമാണ്. രണ്ട്, കിഴക്ക് എന്ന് പറയുന്നത് വീട്ടിലെ മൂത്ത കുട്ടിക്ക് ഫെങ്ഷുയി പ്രകാരം നോക്കുമ്പോൾ മുതിർന്ന ഏറ്റവും തലമുറ കുട്ടികൾ ആരോഗ്യസ്ഥിതിയൊക്കെ കിഴക്ക് എന്നെ അപേക്ഷിച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് നമുക്ക് പറയാൻ പറ്റും. കിഴക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ മൂത്ത കുട്ടിക്കാണത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്. മാത്രമല്ല കുട്ടികളില്ലാത്ത ഫാമിലികളിലൊക്കെ കുട്ടികളൊക്കെ ജനിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്ന അങ്ങനെയുള്ള കുട്ടികളില്ലാത്ത ദമ്പതിമാരുടെ വീടുകളുടെ കിഴക്ക് ഭാഗം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതും അവിടെയും ദോഷം ഉണ്ടാവാം. ഒരു പരിധിവരെ കിഴക്കിൻ്റെ ദോഷമാണ് നമ്മുടെ ലൈഫിൽ അസുഖങ്ങളൊക്കെ കൂടുതലായിട്ടുണ്ടാവാൻ ചാൻസ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യൻ വാസ്തു അനുസരിച്ച് ഇന്ദ്രനാണ് അവിടുത്തെ ദേവത. അപ്പോൾ ആ ഭാഗം നമുക്കെപ്പോഴും വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് വിളക്കൊക്കെ കത്തിക്കാൻ ഏറ്റവും നല്ലതാണ്. രണ്ടുതിരി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടൊക്കെ ഇട്ടാണ് നമ്മൾ വിളക്ക് കത്തിക്കാറ്. വീടിൻ്റെ ഉമ്മറത്ത് വെച്ച് വിളക്ക് കത്തിക്കണം. അതൊക്കെ വരും എപ്പിസോഡിൽ ഞാൻ പറഞ്ഞുതരാം, നമ്മൾ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ കിഴക്ക് ഭാഗത്ത് ഫെങ്ഷുയുടെ വേനെ നോക്കുമ്പോൾ അവിടുത്തെ ധാതു എന്ന് പറയുമ്പോൾ ചെറിയ മരങ്ങളാണ്. അപ്പോൾ ഒത്തിരി ഈ ചെടികളൊക്കെ വീട്ടിൻ്റെ കിഴക്ക് ഭാഗത്ത് നടുക, അല്ലെങ്കിൽ പച്ചക്കറിത്തോട്ടമൊക്കെ വീട്ടിൻ്റെ കിഴക്ക് ഭാഗത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഊർജം, നല്ല ചൈതന്യം നമ്മുടെ വീട്ടിലോട്ട് കിട്ടും. വലിയ വലിയ മരങ്ങളൊന്നും, വളർന്നു വരുന്ന വലിയ മരങ്ങളൊന്നും വീട്ടിൻ്റെ കിഴക്ക് ഭാഗത്ത് നടാൻ പാടില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ആ ഒരു വലിയൊരു വീട് വരുന്നതിൻ്റെയും അല്ലെങ്കിൽ ഒരു എന്താ പറയുക, വലിയ മരങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനകത്തുള്ള ആ ഒരു എഫക്റ്റ് നമുക്കുണ്ടാകും. അതുകൊണ്ട് ചെറിയ മരങ്ങൾ, ചെറിയ ചെറിയ ചെടികൾ, അതേപോലെ തന്നെ പച്ചക്കറിത്തോട്ടം, ഇതെല്ലാം വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് സെറ്റ് ചെയ്താൽ ഏറ്റവും നല്ലതായിരിക്കും. ഇപ്പോൾ പറഞ്ഞിരുന്നു ബിൽഡിംഗ് അല്ല വലിയ മരം. ഇപ്പോൾ വലിയ മരം വന്നാൽ നമുക്കത് മാറ്റാൻ പറ്റുന്നതാണ്. ബിൽഡിംഗ് വന്നാൽ അതിനുള്ള ഒരു പ്രതിവിധി, അതിനകത്ത് നമുക്ക് റെമഡി ഉണ്ട്. നമുക്ക് ഇതിനകത്ത് ആ വലിയൊരു ബിൽഡിംഗ് നമുക്ക് വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് ഉണ്ടെങ്കിൽ ഫെങ്ഷുയി പ്രകാരം അതിനകത്തുള്ള ദോഷം മാറ്റിയെടുക്കുവാനുള്ള റെമഡി നമുക്ക് ചെയ്ത് മാറ്റാം. ഒന്നുകിൽ ക്രിസ്റ്റൽസോ അല്ലെങ്കിൽ ഗ്ലാസ്സോ, അതായത് പക്വ മിറർ എന്ന് പറയുന്ന മിററൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ദോഷത്തെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒട്ടും നമുക്ക് ഒരു അല്പം പോലും സ്പേസ് ഇല്ലെങ്കിൽ വാതിലൊക്കെ ചേഞ്ച് ചെയ്താലേ പറ്റത്തുള്ളൂ. അത് നമ്മൾ ഇപ്പോൾ ഒരാൾ നടന്നു പോകുന്ന സ്പേസേ വീടിൻ്റെ കിഴക്ക് ഭാഗത്തുള്ളൂ എങ്കിൽ അത് നല്ല എനർജി കടന്നു വരാൻ അത് അസൗകര്യമായിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ ആ വാതിൽ, പ്രധാന വാതിൽ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരും. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ
ആ ഒരു ദോഷങ്ങളുണ്ടാവും. അസുഖങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ടുണ്ടാവുക. പിന്നെ വടക്ക് കിഴക്കുള്ളത് പോലെ തന്നെ വിദ്യാഭ്യാസത്തെയും അത് ബാധിച്ചേക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, ദമ്പതികൾക്ക് കുട്ടികളില്ലായ്മയൊക്കെ ഉണ്ടാകുന്നതും ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു പ്രോബ്ലം കൊണ്ടാണ്. ഇപ്പോൾ പറഞ്ഞില്ലേ ഇന്ദ്രൻ്റെ സ്ഥാനമാണത്, ഇപ്പോൾ ആ സ്ഥലത്ത് സ്പേസ് ഒട്ടും സ്പേസ് ഇല്ല എന്ന് വെച്ചാൽ ഡോർ മാറ്റേണ്ടി വരും എന്ന് പറഞ്ഞു. അതല്ലാതെ വേറെ എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ? സ്പേസിലെ ഡോർ മാറ്റേണ്ടി വരും എന്ന് പറയാൻ, ഡോർ മാറ്റിയല്ലേ പറ്റുള്ളൂ. വേറെ പ്രതിവിധി ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ക്രിസ്റ്റൽസ് ആഡ് ചെയ്യാം, അല്പക്കോമറർ വയ്ക്കാം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ദോഷത്തെ മാറ്റിയെടുക്കാൻ പറ്റും, കിഴക്കിൻ്റെ ദോഷത്തെ. അപ്പോൾ നേരത്തെ ഈ അവിടെ ഒരു പക്ഷേ നമുക്കൊരു ടോയ്ലറ്റോ, എന്നിട്ട് പടിഞ്ഞാറ് ദർശനമുള്ള വീടുകളിലൊക്കെ നമ്മൾ ഏത് വീടുകളിൽ പോയി നോക്കിയാലും കിഴക്ക് ഭാഗത്ത് അതിൻ്റെ ടോയ്ലറ്റ് വരുന്നത്. കാരണം അവരുടെ വീടിൻ്റെ ഡയറക്ഷൻ പടിഞ്ഞാറ്, അപ്പോൾ അതിൻ്റെ വീടിൻ്റെ പുറകിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് ടോയ്ലറ്റ് ഉണ്ടാവും. നേരത്തെ ഞാൻ പറഞ്ഞ പ്രാപഞ്ചിക ഊർജ്ജം, അത് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി, നല്ല എനർജി വരുന്ന സ്ഥലത്ത് ഒരു ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാലും ഈ സെയിം ദോഷം നമുക്കുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു പക്ഷേ ടോയ്ലറ്റ് ഏതെങ്കിലും വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനകത്ത് ഒന്നുകിൽ ഒരു ഫയർ റോഡിൻ്റെ വിൻചെയിം, ഈ വിൻചെയിം എന്ന് പറയുന്നത് ഈ കാറ്റത്ത് അടിക്കുന്നൊരു ഫെങ്ഷുയിൽ കിട്ടുന്നൊരു സാധനമാണ്, കാറ്റത്ത് ശബ്ദം കേൾക്കുന്ന ഒരു വിൻചെയിം എന്ന് പറയും. അതിൽ 5 പൈപ്പിൻ്റെ ഒരു വിൻചെയിം കിഴക്ക് ഭാഗത്ത് നമുക്കൊരു ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ ആ ടോയ്ലറ്റിനകത്ത് ആ വിൻചെയിം തൂക്കിയിട്ട് കഴിഞ്ഞാൽ ആ ദോഷം മാറിക്കിട്ടും. അല്ലെങ്കിൽ നല്ല ബ്രൈറ്റ് ലൈറ്റ് ഉപയോഗിക്കുക, നല്ല ബ്രൈറ്റ് ലൈറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാലും ഒരു വിൻചെയിമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പം അതേപോലെ തന്നെ ആ ഭാഗത്ത്, ആ ടോയ്ലറ്റ് വരുന്ന ഭാഗത്ത് ഇങ്ങനെ നമുക്ക് വേറെ ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ കഴിയുന്നത് അത് ഉപയോഗിക്കാതിരിക്കുക. ഈ അസുഖങ്ങളൊക്കെ വരികയാണെങ്കിലും അത് കഴിയുന്നത് ഉപയോഗിക്കാതിരിക്കുക. അഥവാ വേറെ ഇല്ല, അത് മാത്രമേ നമ്മൾ ഉപയോഗിച്ചേ പറ്റുള്ളൂ എങ്കിൽ അതേപോലെ 5 പൈപ്പിൻ്റെ ഒരു വിൻചെയിം നമുക്ക് കിഴക്ക് ഭാഗത്തുള്ള ടോയ്ലറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു മാറ്റം നമുക്ക് അതിൽ നിന്നുണ്ടാവും. ഇപ്പോൾ ഈ കിഴക്ക് ഭാഗത്ത് പൂജാമുറി വരുന്നതിലെ പ്രശ്നമല്ലോ? പൂജാമുറി കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞായിരുന്നു, പൂജാമുറിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലം വടക്ക് കിഴക്കാണ്, അതേപോലെ തന്നെ തെക്ക് പടിഞ്ഞാറുമാണ്. കിഴക്ക് ഭാഗത്താവാം, കിഴക്ക് ഭാഗത്ത് പൂജാമുറി വന്നു എന്ന് പറഞ്ഞിട്ടൊരു തെറ്റുമില്ല. കിഴക്ക് ഭാഗത്തു നിന്ന് പടിഞ്ഞാറോട്ട് നോക്കി നമുക്ക് പൂജാമുറി വയ്ക്കുന്നതിൽ ഒരു പ്രോബ്ലമല്ല, നല്ലതാണ്. കിഴക്ക് ഭാഗത്തൊക്കെ ഇപ്പോൾ പടിഞ്ഞാറ് ഡയറക്ഷനിലുള്ള വീടുകളൊക്കെ കിഴക്ക് ഭാഗത്ത് നമുക്കൊരു ബെഡ്റൂമൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ആ കിഴക്കോട്ട് തുറക്കുന്ന ഒരു ജനാലയെങ്കിലും, കാരണം ആ സൂര്യ ഉദിക്കുന്ന സമയത്തുള്ള ആ പ്രകാശം വീട്ടിൻ്റെ ഉള്ളിലോട്ട് കടന്നു വരത്തക്ക രീതിയിൽ ആ ജനാലയൊക്കെ ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും. ഈ ഇന്ത്യൻ വാസ്തു അനുസരിച്ച് പറയുമ്പോൾ ബ്രഹ്മസൂത്രം പല വീടുകളിൽ ചെല്ലുമ്പോൾ നേർക്കൊരു ഹോൾ ഇടണമെന്നൊക്കെ പറയും. ശരിക്കും പറഞ്ഞാൽ ആ ബ്രഹ്മസൂത്രം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടുള്ളൊരു എയർ സർക്കുലേഷനാണ്. ആ എയർ സർക്കുലേഷന് നമ്മൾ വളരെ ചില വീടുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പല വീടുകളിലും കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ചെറിയൊരു ഹോൾ ഇട്ടിട്ടൊരു പൈപ്പ് അതിനകത്ത് വെച്ചേക്കും, അതിലൊരിക്കലും നമുക്ക് അതിൻ്റെ ഫലം നമുക്കുണ്ടാകത്തില്ല. മിനിമം 1.5 അടി സ്ക്വയറായിട്ടുള്ള ഒരു ഹോളാണ് ബ്രഹ്മസൂത്രം ബെസ്റ്റ്. അല്ലെങ്കിൽ നേർക്ക് നേർ വാതിലോ ജനലോ ഉണ്ടായിരുന്നാൽ മതി. ഇപ്പം ഫ്രണ്ട് ഡോറിൽ നിന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുന്ന എയർ സർക്കുലേഷൻ പുറകോട്ട് പോകാൻ, അല്ലെങ്കിൽ പടിഞ്ഞാറ് ഡയറക്ഷനുള്ള വീടാണെങ്കിൽ അവിടെ നിന്ന് വരുന്ന കാറ്റ് കിഴക്കോട്ട് സഞ്ചരിച്ച് പോകാനുള്ള ഒരു വിൻഡോ ജനാലുകളായിരുന്നാലും മതി. അത് നമ്മൾ ബ്രഹ്മസൂത്രമായിട്ട് കണക്കാക്കും. അല്ലാതെ ചെറിയ പൈപ്പുകൾ ലെവലിൽ വയ്ക്കണം എന്നൊന്നും ഇല്ല. എയർ സർക്കുലേഷൻ വരുന്നതിന് ബ്രഹ്മസൂത്രം പല വീടുകളിലും അത് വച്ചിട്ടുണ്ട്. അത് തെറ്റുന്നല്ല, അത് വയ്ക്കുന്നത് നല്ലതാണ്. പക്ഷേ മിനിമം 1.5 അടി സ്ക്വയർ ഉണ്ടായിരിക്കണം, എന്നാലേ ഒരു എയർ സർക്കുലേഷൻ അത് ഇപ്പുറത്തേക്കുന്ന എയർ അപ്പുറത്തോട്ട് കടന്നു പോകത്തുള്ളൂ. അപ്പോൾ ആ രീതി അനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എയർ സർക്കുലേഷൻ വീട്ടിനകത്ത് കൃത്യമായിട്ട് കിട്ടും. നേരത്തെ പറഞ്ഞു കിഴക്ക് ഭാഗമാണ് ഏറ്റവും പവർഫുൾ, കിഴക്കുന്ന വരുന്ന എനർജിയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കിഴക്ക് ഭാഗം എപ്പോഴും ശ്രദ്ധിക്കണം. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞായിരുന്നു പ്രധാന വാതിലിൻ്റെ ഡയറക്ഷൻ ഞാൻ പറഞ്ഞായിരുന്നു. കിഴക്ക് ഭാഗമെന്ന് പറയുന്നത് 80 ഡിഗ്രി to 110 ഡിഗ്രി വരെയാണ് ഈസ്റ്റ് ഡയറക്ഷൻ. അതിൽ 80 to 85 ഡിഗ്രി വരുന്നത് ഈസ്റ്റ് 1, 85 to 90-95 വരെ വരുന്നത് ഈസ്റ്റ് 2, 95 to 105 വരെ വരുന്നത് ഈസ്റ്റ് 3. അതായത് 85 അല്ലെങ്കിൽ 87.5 to 105 ഡിഗ്രി വരെ വരുന്ന ഡയറക്ഷൻ നെഗറ്റീവ് എനർജിയാണ് നമ്മുടെ വീട്ടിലോട്ട് വരുന്നത്. ഫ്ലയിങ് സ്റ്റാർ ഫെങ്ഷുയിൽ മാത്രമേ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ. അത് കോമ്പസ് വെച്ചിട്ട് കൃത്യമായിട്ടുള്ള മെഷർമെൻ്റ് എടുത്തു കഴിഞ്ഞാണ് നമ്മളത് ചെയ്യുന്നത്. കിഴക്ക് ഭാഗത്തോട്ട് പുതിയ വീടുകൾ വയ്ക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കിഴക്ക് ഡയറക്ഷനിലിരിക്കുന്ന വീടിൻ്റെ പ്രധാന വാതിൽ 80 to 87.5 ഡിഗ്രി ആംഗിളിൽ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല,
നല്ല പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിലോട്ട് കിട്ടും. നമ്മുടെ ജീവിതം പകുതിയോളം സക്സസ് ആയി കഴിയും. ആ പ്രധാന വാതിൽ വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് അത്രത്തോളം മാറ്റം ഉണ്ടാകും. അപ്പം കിഴക്ക് ഭാഗത്ത് നമ്മൾ വാതിൽ വയ്ക്കുമ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ വേണം വാതിൽ വയ്ക്കുവാൻ. അതേപോലെ തന്നെ ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, അവിടെ ദോഷം ടോയ്ലറ്റ് വരുമ്പോൾ ആ ടോയ്ലറ്റിനകത്ത് ഈ പറയുന്ന 5 പൈപ്പിൻ്റെ വെഞ്ചയും തൂക്കിയിട്ട് കഴിഞ്ഞാൽ ആ ഒരു ദോഷത്തെയും മാറ്റം ഉണ്ടാവാം. ഫ്രണ്ടിൽ വലിയ മരങ്ങളോ അല്ലെങ്കിൽ വേറെ വീടോ വന്നു കഴിഞ്ഞാൽ പക്കവും മരോ അതുമായിട്ട് സംബന്ധിച്ച് ക്രിസ്റ്റൽസോ വെച്ചുകൊണ്ട് നമുക്ക് അതിനുള്ള ദോഷത്തെ മാറ്റിയെടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി ചെയ്തുകൊണ്ട് നമുക്ക് കിഴക്കിൻ്റെ ദോഷത്തെ മാറ്റിയിടും. എപ്പോഴും ശ്രദ്ധിക്കുക, കിഴക്ക് ഏറ്റവും നല്ല ദിക്കാണ്. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക, ഞാനത് വിശദമായിട്ട് പറഞ്ഞു തരാം. എല്ലാ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടോ അങ്ങോട്ടേറ്റ് വിളിക്കുക. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാനത് ക്ലിയർ ചെയ്ത് തരാം. നമസ്കാരം. ഫെങ് ഷുയിയെക്കുറിച്ച് കൂടുതൽ അറിയുവാനായി അടുത്ത എപ്പിസോഡ് വരെയും കാത്തിരിക്കാം. നമസ്കാരം.